കവി വേണുഗോപാൽ ചുണ്ടൻകുളത്തിന്റെ പുതിയ കവിതാ സമാഹാരം ആസാദി വായനക്കാരിലേക്ക്. സ്വദേശമായ അമ്പലത്തറ ആനക്കല്ലിൽ നടന്ന ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സി എം വിനയചന്ദ്രൻ പുസ്തകം പ്രകാശനം ചെയ്തു. This news sponsored by Emmanuel Silks, Kanyangad, Kannur and Thrissur. കവി വേണുഗോപാൽ ചുണ്ടൻകുളത്തിന്റെ മൂന്നാമത് കവിതാ സമാഹാരമാണ് ആസാദി. വെളിച്ചം വിതയ്ക്കുന്ന മേഘങ്ങൾ, കൊളുത്ത് എന്നിവയാണ് ഇതിനു മുമ്പ് വേണുഗോപാലിൻ്റെതായി വായനക്കാരിലേക്കെത്തിയ കവിതാ സമാഹാരങ്ങൾ. കവി കടന്നു വന്ന വഴികളും കണ്ടുവളർന്ന കാഴ്ചകളും കാണുന്ന സ്വപ്നങ്ങളുമെല്ലാം പ്രമേയമാക്കി സ്വതസിദ്ധമായ ശൈലിയിൽ എഴുതിയ 38 കവിതകളുടെ സമാഹാരമാണ് ആസാദി. സ്വദേശമായ അമ്പലത്ര ആനക്കല്ലിലെ രക്തസാക്ഷി ഗോവിന്ദൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ചടങ്ങിൽ പ്രശസ്ത കവിയും പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ സി എം വിനയചന്ദ്രൻ പുസ്തകം പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ അശോകൻ മീങ്ങോത്ത് പുസ്തകം ഏറ്റുവാങ്ങി. സാഹിത്യം അല്ലെങ്കിൽ കവിത എഴുത്ത് എന്നത് സ്വന്തം ജീവിത തിരക്കുകൾക്കിടയിൽ, ജീവിത പ്രതിസന്ധികൾക്കിടയിൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് തീർച്ചയായിട്ടും ഒരു നീണ്ട ഇടവേളക്ക് ശേഷം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും കവിത കൊണ്ട് ഇടയ്ക്കിടെ തന്റെ സാന്നിധ്യം, ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് തന്റെ കവിതയുടെ ശേഷിയും ശക്തിയും കൊണ്ട് ഈ ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കവിയാണ് തീർച്ചയായിട്ടും വേണു. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് ടി പി നന്ദന അധ്യക്ഷയായി, കോടമ്പുളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് അംഗം സബിത ചൂരിക്കാട് പുസ്തകം പരിചയപ്പെടുത്തി. പി അപ്പക്കുഞ്ഞി, പി നാരായണൻ, ഗണേശൻ ഐറോഡ്, നാരായണൻ അയ്യങ്കാവ്, ടി കെ പുരുഷോത്തമൻ, സവിത രാജൻ എന്നിവർ സംസാരിച്ചു. വേണുഗോപാൽ ചുണ്ടൻകുളം മറുപടി പ്രസംഗം നടത്തി. ചടങ്ങിൽ വായനശാല സെക്രട്ടറി സുനിൽ പാറപ്പള്ളി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം ശ്രീവിദ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.